നമസ്കാരം. കർണാടകയിലെ ഉടുപ്പിയിൽ ചില സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഹിജാബ് ധരിക്കാനുള്ള അനുവാദം, യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അനുവാദം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില വിദ്യാർത്ഥിനികൾ പൊടുന്നനെ രംഗത്തു വന്നു. അതായിരുന്നു ഇന്നത്തെ ഹിജാബ് സമരത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. മറുഭാഗത്ത് ചില വിദ്യാർത്ഥികൾ, അങ്ങനെയാണെങ്കിൽ അവർക്ക് ബുർഖ ധരിക്കാനുള്ള അനുവാദം കൊടുത്താൽ കാവിഷോൾ ധരിക്കാനുള്ള അനുവാദം ഞങ്ങൾക്കും വേണമെന്ന് മറ്റൊരു വിഭാഗം കുട്ടികൾ കൂടി നിലപാടെടുത്തതോടെ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതർ യാതൊരു തരത്തിലുള്ള മതചിഹ്നങ്ങളും യൂണിഫോമിനോടൊപ്പം അനുവദിക്കാനാവില്ല എന്ന ഉത്തരവിറക്കി. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു. കർണാടക ഹൈക്കോടതി പക്ഷേ ഉത്തരവ് റദ്ദാക്കാൻ കൂട്ടാക്കിയില്ല, മറിച്ച് കേസ് അതിൻ്റെ വിശാല ബെഞ്ചിലേക്ക് വിടുകയായിരുന്നു. വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിലാണ് കേസ്. അങ്ങനെയിരിക്കെ വീണ്ടും വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നു, ഹിജാബ് ധരിക്കാനുള്ള അനുവാദം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ സുപ്രീം കോടതിയും അത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേൾക്കാൻ തയ്യാറായില്ല. കാരണം കർണാടക ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ തീരുമാനിക്കട്ടെ എന്ന ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി വെച്ചത്. അങ്ങനെ സുപ്രീം കോടതിയും ആ ഹർജി തള്ളി. തുടർന്ന് സ്കൂളുകളിലും കോളേജുകളിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ സംഘർഷങ്ങൾ ഒരു വിഭാഗം അഴിച്ചുവിടുകയാണ്. അപ്പോഴാണ് ഈ സമരത്തിന് പിന്നിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ചില മത തീവ്രവാദ സംഘടനകളാണ് ഈ ഹിജാബ് സമരത്തിന് പിന്നിൽ എന്നതിൻ്റെ ആദ്യ സൂചനകൾ ലഭിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ഉയർത്തി കാണിക്കുകയാണ്. ഇത്തരം സംഘടനകളുടെ വിദേശ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പാകിസ്ഥാൻ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിൽ ഹിജാബ് ധരിക്കാൻ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് അനുവാദം നൽകുന്നില്ല എന്ന പേരിൽ വലിയ പ്രചരണം നടക്കുന്നു. പാകിസ്ഥാൻ മുസ്ലിം രാജ്യങ്ങളുടെ സംഘടനയിലെല്ലാം ഈ കാര്യം ഉന്നയിക്കുന്നു. അവരിൽ പലരും ഇന്ത്യയോട് മുസ്ലിങ്ങൾക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം പോലുമുണ്ടായി. സത്യത്തിൽ ഇന്ത്യയിൽ ഹിജാബ് നിരോധനമില്ല. ഹിജാബ് ധരിച്ചുകൊണ്ട് ആർക്കും എവിടെയും സഞ്ചരിക്കുവാനുള്ള അനുവാദമുണ്ട്. പക്ഷേ സ്കൂൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും, അത് സ്കൂളിലാകട്ടെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലാകട്ടെ, ഒരേ രീതിയിലുള്ള വസ്ത്രധാരണ രീതി എന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സർക്കുലർ മാത്രമാണുള്ളത്. അതിനോട് ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും എല്ലാം അനുകൂലിക്കുന്നവരാണ്. ചെറിയൊരു വിഭാഗം മതമൗലികവാദികൾ മാത്രമാണ് അവിടെ ഹിജാബ് ധരിക്കാനുള്ള, യൂണിഫോമിന് മുകളിലൂടെ അല്ലെങ്കിൽ യൂണിഫോമിനൊപ്പം ഹിജാബും ബുർഖയും ഒക്കെ ധരിച്ചുകൊണ്ട് തങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രകടമാക്കാനുള്ള അനുവാദം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സമരം നടത്തുന്നു. സത്യത്തിൽ ഇതൊരു ഇന്ത്യ വിരുദ്ധ സമരമായി മാറുകയാണോ എന്ന് സംശയമുണ്ട്. സംശയമല്ല, ഏറെക്കുറെ ഉറപ്പിക്കാം. കാരണം കോടതികൾ പോലും ഈ വാദത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. സർക്കാർ ഈ വാദത്തോട് അനുകൂലമായിട്ടല്ല പ്രതികരിക്കുന്നത്. ഭൂരിഭാഗം പൊതുജനങ്ങളും ഇതിനോട് അനുകൂലമായിട്ടല്ല പ്രതികരിക്കുന്നത്. കാരണം ബുർഖ പോലുള്ള, ഹിജാബ് പോലുള്ള വേഷങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് നിരക്കുന്നതല്ല. മുഖം മറയ്ക്കാനും സ്ത്രീകളുടെ ശരീരം മുഴുവൻ പൊതിഞ്ഞുകെട്ടി അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വലിയ ആൺമേൽക്കോയ്മ നിലനിൽക്കുന്ന മതരാഷ്ട്രങ്ങളിലേതുപോലുള്ള വസ്ത്രധാരണ രീതിയാണ് ഹിജാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും ഹിജാബ് ധാരണത്തോട് വലിയ മമതയൊന്നുമില്ല. ഒരു വിഭാഗം മതമൗലികവാദികളാണ് ഹിജാബിന് വേണ്ടി വാദിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും അത്തരത്തിലുള്ള ഒരാവശ്യം ഇന്ത്യക്കു നേരെ ഉണ്ടായി. കുവൈറ്റിൽ നിന്നുമുള്ള ഒരാവശ്യമുണ്ടായി. കുവൈറ്റിലും ഇത്തരം സംഘടനകൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുകൂടി അത്തരമൊരാവശ്യം വരികയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് അവിടുത്തെ തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് ഇന്ന് വരുന്ന
ഭീഷണികൾ. കാരണം അവിടെ ഹിന്ദു ഒരു ന്യൂനപക്ഷമാണ്, മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്, ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. എന്നാൽ ധാരാളം ഹിന്ദുക്കൾ അവിടെയുണ്ട്. ആ ഹിന്ദുക്കളുടെ ജീവിതം ദുസ്സഹമായിരിക്കും. കർണാടകയിൽ മുസ്ലിം പെൺകുട്ടികളെ ഹിജാബ് ധരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എന്നാണ് അവിടെ നിന്നുള്ള ഭീഷണി. ഇതൊക്കെ ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഹിജാബ് സമരം നടത്തുന്ന സംഘടനകളുടെ വിദേശ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ അവർ നടത്തുന്നത് കേരളത്തിൽ ഒരു അവകാശ സമരമല്ല, ഒരു രാഷ്ട്രീയ സമരവുമല്ല, മറിച്ച് രാഷ്ട്രവിരുദ്ധമായ, രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു യുദ്ധമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഹിജാബിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കഷ്ണം കഷ്ണമാക്കി വെട്ടി നുറുക്കും എന്ന ഒരു കൊലവിളി പ്രസംഗം നടത്തുകയുണ്ടായി. അതിനുശേഷം അതിനെ തുടർന്ന് കർണാടകയിൽ ഒരു കൊലപാതകം തന്നെ ഉണ്ടായി. ഭജ്രംഗദൾ പ്രവർത്തകൻ ഹിജാബിനെതിരെ തൻ്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ കുറിച്ചതിൻ്റെ പേരിൽ താൻ തൻ്റെ സ്ഥാപനം അടച്ച് രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇസ്ലാമിക തീവ്രവാദികൾ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് സ്ഥലത്തെ സംഘർഷാവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. മതമൗലികവാദികൾ ഉയർത്തുന്ന ആവശ്യമായിട്ട് പോലും അത് കോടതിയുടെ പരിഗണനയിലാണ്. ഇന്ത്യയിലെ ഒരു കോടതി ഇതിൻ്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതിനിടെ ഇവർ സംഘർഷം തുടരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പേര് നശിപ്പിക്കുന്ന രീതിയിലുള്ള ടൂൾ കിറ്റ് പ്രചരണം നടത്തുന്നു. ഒപ്പം സമൂഹത്തിൽ നിലനിൽക്കുന്ന മത സാഹോദര്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ബജ്രംഗദൾ പ്രവർത്തകൻ്റെ കൊലപാതകം അതിലേക്കാണ് നീങ്ങുന്നത്. അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക, പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്, അവിടങ്ങളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക, ഹിന്ദു മുസ്ലിം വേർതിരിവ് സൃഷ്ടിക്കുക, അങ്ങനെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചില സംഘടനകൾ, ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന രാഷ്ട്രത്തിന് നേരെയുള്ള ഒരു യുദ്ധം തന്നെയാണ് ഹിജാബ് സമരം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. ഏറ്റവും ഒടുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പലതിൻ്റെയും സൂചനയാണ്. കാരണം രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ സംഘടനകൾ, അവരാണ് ഈ ഹിജാബ് സമരത്തിന് പിന്നിൽ. ആരൊക്കെയാണ് ആ സംഘടനകൾ, എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങൾ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷായ്ക്ക് ലഭിച്ചിട്ടുണ്ടാകണം. അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. കോടതി എന്ത് വിധിച്ചാലും അത് അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ അതിൻ്റെ പേരിൽ സംഘർഷം നടത്താൻ പാടില്ല. ഹിജാബ് ധാരണത്തിനുള്ള അവകാശത്തെക്കുറിച്ച് കോടതി നിശ്ചയിക്കും. പക്ഷേ വ്യക്തിപരമായി സ്കൂൾ യൂണിഫോമിൽ മാറ്റം വരുത്താൻ പാടില്ല. സ്കൂളുകൾ നിർദ്ദേശിക്കുന്ന വസ്ത്രധാരണ രീതി പിന്തുടരണം എന്നാണ് തൻ്റെ അഭിപ്രായം എന്നും അമിത്ഷാ പ്രസ്താവിച്ചിരിക്കുന്നു. ഇത് പലതിൻ്റെയും സൂചനയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജ്യവിരുദ്ധ സംഘടനകളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കാം. അദ്ദേഹം ആ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. കോടതികൾ ഇത് കാണും എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. എന്തായാലും ഹിജാബ് വാദികൾക്ക് കോടതിയിലും ഉടൻ തന്നെ തിരിച്ചടി നേരിടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അവർ നടത്തുന്നത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധമാണ്, ഒരു അന്താരാഷ്ട്ര യുദ്ധമാണ്. പല വിദേശ രാജ്യങ്ങളും ഈ പ്രചരണത്തിന് പിന്നിലുണ്ട്. പക്ഷേ ഈ പ്രചരണത്തിന് പിന്നിൽ അണിനിരക്കുന്ന വിദേശ രാജ്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർഷക സമരവുമായി ബന്ധപ്പെട്ട് കാനഡ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നത്തെ കാനഡയുടെ അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അതൊരു പാഠമാകണം. ഇന്ത്യക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വിലപ്പോവില്ല, മറിച്ച് പ്രത്യാഘാതങ്ങൾ ഗുരുതരവുമായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.